പ്രാബല്യത്തിന് വേണ്ടി 10 വർഷം ഒരുമുറിയിൽ ഒളിച്ചിരുന്ന പാലക്കാട് നെന്മാറയിലെ സജിതയുടെ കഥ നാം ഞെട്ടലോടെയാണ് കേട്ടത്. എന്നാൽ തിരുവനന്തപുരം പാറശാലയിൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ 10 വർഷം തള്ളി നീക്കിയ ഒരു കുടുംബത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ കേരളത്തെ നടുക്കുന്നത്. പാറശാല കാരോട് ഗ്രാമപഞ്ചായത്തിലെ കാക്കവിള ചെന്നിയോട്ടിൽ രാമചന്ദ്രൻ നായരുടെ മക്കളായ ചിത്രകുമാരി, സ്മിത എന്നിവരാണ് അമ്മയുടെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ 10 വർഷമായി വീടിന് പുറത്തിറങ്ങാതെ കഴിയുന്നത്. 70 വയസ്സായ രാമചന്ദ്രൻ ഭിക്ഷയെടുത്തു കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. മാതൃഭൂമി പത്രമാണ് ഞെട്ടിക്കുന്ന ഈ വാർത്ത ലോകത്തെ അറിയിച്ചത്. മേൽക്കൂരയടക്കം തകർന്ന 4 ചുവരുകൾക്കുള്ളിൽ ഈ മക്കളെ പൂട്ടിയിട്ടാണ് രാമചന്ദ്രൻ പുറത്തേക്കിറങ്ങുന്നത്. ഇവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക കാരണമാണിത്. വർഷങ്ങളോളം പൂട്ടിയിട്ടതുമൂലം മാനസിക നില തെറ്റിയതുപോലെയാണ് ഇരുവരുടെയും പെരുമാറ്റം. പുറത്തുനിന്ന് വീട്ടിലേക്ക് ആരു വന്നാലും അവരെല്ലാം തങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നെന്ന തോന്നലിൽ ഇവർ അലറി വിളിക്കാറുള്ളതായി നാട്ടുകാർ പറയുന്നു. ഇതിനാൽ പരിസരവാസികളോ ബന്ധുക്കളോ ഇവിടേക്ക് പോകാറില്ല. പ്ലസ് ടുവിന് ശേഷം നാഗർകോവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കിയവരാണ് സഹോദരിമാർ. നാഗർകോവിലിൽ താമസിച്ചിരുന്ന ഇവർ 15 വർഷം മുൻപാണ് ഇവിടേക്ക് താമസം മാറിയെത്തിയത്. 10 വർഷം മുൻപ് ഇരുവരുടെയും അമ്മ ലീലാകുമാരി ചികിത്സയിലിരിക്കെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ മരിച്ചു. അമ്മയുടെ മരണത്തോടെ 2 പെൺകുട്ടികളും ഒറ്റപ്പെടുകയായിരുന്നു. രാത്രി 2 പേരെയും ചോറ് നിൽക്കുന്ന വീടിനുള്ളിലാക്കി പൂട്ടിയ ശേഷം രാമചന്ദ്രൻ നായർ വീടിന് മുന്നിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ മറയ്ക്കുള്ളിലാണ് ഉറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും രാമചന്ദ്രന് നൽകുന്ന പഴയ വസ്ത്രങ്ങളാണ് ഇവർക്ക് ആകെയുള്ളത്. അതും ആകെ മുഷിഞ്ഞ നിലയിലാണ്. തന്റെ കാലശേഷം മക്കളുടെ സ്ഥിതി എന്താകുമെന്ന ചിന്തയാണ് രാമചന്ദ്രൻ നായരെ അലട്ടുന്നത്. രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് റേഷൻ കാർഡ് ഉണ്ടായിരുന്നുവെങ്കിലും അത് നഷ്ടപ്പെട്ടതോടെ റേഷൻ ലഭിക്കാതായി. ഇവരുടെ ദുരിതാവസ്ഥ പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പഞ്ചായത്തിൽ നിന്നുള്ള ഭക്ഷണപ്പൊതി ലഭിക്കുന്നുണ്ട്. വീട്ടുകാർ പോലും അറിയാതെ കാമുകിയെ 10 വർഷം തന്നോടൊപ്പം വീട്ടിലെ മുറിയിൽ താമസിപ്പിച്ച സിനിമാ കഥയെ വില്ലുന്ന നെന്മാറ അയിലൂർ കാരക്കാട് പറമ്പിലെ റഹ്മാന്റെയും സജിതയുടെയും പ്രണയകഥ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞെട്ടലോടുകൂടിയായിരുന്നു നാം കേട്ടത്. അതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് സമാന രീതിയിലുള്ള ഒരു സംഭവവും പുറത്തു വരുന്നത്. ഇരു സംഭവങ്ങളിലും ജീവിത സാഹചര്യങ്ങളാണ് വില്ലനായി മാറിയത്. സജിതയുടെയും റഹ്മാന്റെയും പ്രണയമായിരുന്നു അവരെ കൊണ്ട് ഇങ്ങനൊരു കാര്യത്തിന് പ്രേരിപ്പിച്ചത്.